ഏവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ കെ സി വൈ പാലക്കാട് രൂപതയും ജീസസ് യൂത്ത് പാലക്കാട് സോണൽ ടീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ടി ഒ ബി കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഒരു 21 വയസ്സ് മുതൽ ഒരു സംഘടനാ ഭാരവാഹി കെ സി വൈമിൻ്റെ സംഘടനാ ഭാരവാഹിത്വ ചുമതലയിൽ ആയിരിക്കുന്നതുകൊണ്ട് പല പല കോൺഫറൻസുകളിങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്, അല്ല ആദ്യമായിട്ടല്ല, ഒരു കാല ഒരു ബ്രേക്കിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുഴുനീള കോൺഫറൻസിൽ സമ്പൂർണ്ണമായി പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നത്. അതെനിക്കേറെ സന്തോഷകരമായി തോന്നി. ഈ പ്രസ്തുത കോൺഫറൻസിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ, സമകാലിക വിഷയങ്ങളും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ളതുമാണെന്ന് തോന്നി. കാരണം നമ്മൾ ഈ സംഘടനാ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും പ്രസ്തുത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അന്നൊക്കെ ഇത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു നമ്മുടെ കത്തോലിക്കാ സഭയുടെ ആധികാരികമായ പഠനങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ അടിയുറച്ച് നിൽക്കുന്ന മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനോ സാധിച്ചില്ല. ഇനി അതിന് സാധിക്കട്ടെ, ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരു കൂട്ടിച്ചേർക്കലും കൂടി ഉള്ളത്, ഇത്തരം ഈ കോൺഫറൻസ് ഇല്ലെങ്കിൽ ഈ പഠനങ്ങൾ, ഈ ഇതിലുള്ള ആധികാരികമായ അറിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും കുറച്ചും കൂടി കൺഫ്യൂസിങ് ആക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ജീവിതത്തിലേക്ക്. കാരണം ഒന്നും അറിയാത്തവനും എല്ലാം അറിയുന്നവനും നഷ്ടപ്പെടാനൊന്നുമില്ല. എത്രയും കാലം ഒന്നും അറിയില്ലായിരുന്നു, അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. കുറച്ചും കൂടി അറിവ് ലഭിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് എൻ്റെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിലൊരു ശരിയാണോ എന്നൊരു പുനഃപരിശോധന വീണ്ടും വേണ്ടി വന്നത് അത് ഈ അറിവുകളുടെ വെളിച്ചത്തിലാണ്. ഒരുപക്ഷെ ഈ അറിവുകൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിയെന്ന് വിചാരിച്ചു പോകുന്നത് ചിലപ്പോൾ ഒരു തെറ്റിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുനഃപരിശോധന ഇപ്പോൾ നമുക്ക് ആർക്കും വേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഈ അറിവുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസിംഗ് ആണ് ഒരു പരിധിവരെ എന്ന് ഞാൻ പറയുന്നത്. അതൊരിക്കലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ല, നിങ്ങളെല്ലാവരും ഇത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. ചിലപ്പോൾ ആ പുനഃപരിശോധനയായിരിക്കും നമ്മളെ, ചിലപ്പോൾ നമ്മൾ പോകുന്നത് ശരിയായിരിക്കും, ഈ പുനഃപരിശോധനയായിരിക്കും ചിലപ്പോൾ നമ്മളെ കുറച്ചും കൂടി വലിയ ശരികളിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഈ ഒരു കോൺഫറൻസ് നിങ്ങളെല്ലാവരെയും ശരികളിൽ നിന്ന് വലിയ ശരികളിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു.